ഇതെനിക്ക് മുകളിൽ നിന്ന് കിട്ടിയതാ. ആ മൂന്ന് പേര് അവിടെ ഉണ്ട്, എവിടെ? ആ 10-ാം ക്ലാസ്സിന്റെ അവിടെ. എന്തായത്? ലവ് ലെറ്ററോ? എന്തിട്ട് സാർ അത്? ദേവമേ, കഞ്ചാവാണല്ലോ. ആണോ? വാ, പ്രിൻസിപ്പളടുത്തേക്ക് പോവാം. ആ സാറേ, സിസ്റ്ററേ, ഇത് 10-ാം ക്ലാസ്സിലെ ദീപകിന്റെ കിട്ടിയതാന്ന പറയണേ. ദീപകിന്റെ ഭാഗ്യം വീണ് കിട്ടിയതാ. ഇത് എന്തോ സാധന ഇത്? സിസ്റ്ററേ, ഇത് കഞ്ചാവാണ്. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്നോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാ? ടെൻഷൻ ഉണ്ട, നമുക്ക് അവരെ ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ആ 10th വിയിലെ ദീപക്, പിന്നെ ആരൊക്കെയാ? വിമൽ, രാജേഷ്. അവരോട് എന്റെ റൂമിലേക്ക് വരാൻ പറയൂ. ദീപക്, വിമൽ, രാജേഷ്, ഗോ ടു ദ ഓഫീസ്. സ്കൂളിൽ പഠിക്കാൻ വേണ്ടി തന്നെയല്ലേ വരുന്നത്? അതെ സിസ്റ്റർ. എന്താണിത്? സാധനം എന്താണെന്ന് അറിയാമോ? ഇല്ല, എന്താണ് സിസ്റ്റർ? കള്ളം പറയരുത്, ഇത് നിന്റെ ബാഗിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. എന്റെയോ? എന്റെ ബാഗിൽ നിന്നോ? നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണെന്നാണല്ലോ അവൻ പറഞ്ഞത്. വിനു, എന്താണുണ്ടായത്? ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോ ഈ ദീപകിന്റെ ബാഗിൽ നിന്ന് വീണ് കിട്ടിയതാ. എന്റെയോ? തെറ്റ് ചെയ്തതും പോരാ, കള്ളം പറയുന്നു. എത്രയും പെട്ടെന്ന് ഇവരുടെ പാരന്റ്സിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മേ ദേ ഗോ ടു ക്ലാസ്. നമ്മുടെ സ്കൂളിൽ നിന്ന് 3 കുട്ടികളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെന്ന്? ആണോ? എന്റെ ദൈവമേ. എന്നിട്ട് സിസ്റ്റർ വലിയ ദേഷ്യത്തിലാണ്. അപ്പനെയും അമ്മേനെയും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാലം പോയ പോക്കേ. ദീപക, ഞാൻ പറയണ കേക്ക്, നമ്മളിങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഹരിചന്ദ്രൻ വന്നേക്കണു. ഇത് ഞങ്ങൾ മാത്രല്ല, എല്ലാവരും ഉപയോഗിക്കുന്ന. ചുക്കും സംഭവിക്കില്ല. അങ്ങനെയല്ല, ഇത് ആരും ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് തോന്നിയ സാടാ ഈ കാണിക്കുന്നത്? ഈ സ്കൂളിലൊന്നും നടക്കില്ല. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്കൂളാണിത്. നിങ്ങൾ കുറച്ചു പേര് ചേർന്ന് ഈ സ്കൂളിന്റെ പേര് കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അനൂപ് സാറേ, എന്താ ഇവിടെ, എന്താ ഇവിടെ പ്രശ്നം? കുട്ടികളെല്ലാം ക്ലാസ്സിൽ പോയിക്കേ. എല്ലാവരും പോ. സാർ അങ്ങോട്ട് ചെല്ലേ. നിങ്ങൾ 4 പേരും പോവാൻ വരട്ടെ. പോണി സാറേ, എന്റെ അപ്പനെപ്പോരും ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ടാ. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ആരും ആരെയും പറഞ്ഞുവിടുന്നില്ല. വാ, നിങ്ങൾ വന്നേ, നമുക്ക് ആ ഗ്രൗണ്ടിന്റെ അറ്റത്ത് പോയിരുന്ന് സംസാരിക്കാം. വരൂ. അപ്പേ, ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം ഈ ലോകത്തിലുള്ള ലഹരി വസ്തുക്കളെല്ലാം ഒരിക്കലും അനുഭവിക്കുന്നതുവരെ മാത്രമേ അതിൻ്റെ സുഖമുള്ളൂ. പിന്നെ നാം അതിന് അടിമകളാകുകയാണ്. ഈ നിൽക്കുന്ന വിനു ആരാന്നറിയാമോ? എന്തുകൊണ്ടാണ് അവൻ ആ പൊതി കിട്ടിയപ്പോൾ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചെന്നറിയോ? അതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഒരു ദിവസം നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തീകർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കഴിഞ്ഞില്ലേ നിന്റെ ഈ ഒടുക്കത്തെ പ്രാർത്ഥന?
നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു സ്വർഗത്തിൽ പോവാൻ പോണില്ല. ഓ, ദൈവദോഷം പറയാതെ മനുഷ്യ. ഞാൻ പറയും, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേറി വരുന്നതിന് മുമ്പ് ഈ കലാപരിപാടി അവസാനിപ്പിക്കണമെന്ന്. ചെലടേ, എനിക്ക് വിശക്കുന്നുണ്ട്, ചോറെടുത്ത് വെക്കണേ. അല്പം ഈശ്വരാനുഗ്രഹം മാത്രമേ കുടുംബത്തിനുള്ളൂ, അതും നശിക്കും. പഠിക്കാനായി പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അപ്പച്ചന്റെ ഭീകരരൂപമാണ് അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നിരുന്നത്. എന്നും കള്ളു കുടിച്ചു വന്ന് അമ്മയെ തന്നെ അവനും കുഞ്ഞുമോനും അത് കണ്ട് പേടിച്ച് കരയും. പക്ഷേ വിളിച്ചു കൂട്ടടി, നീ നിന്റെ നാട്ടുകാരെ, നിനക്കുണ്ടല്ലോ കുറച്ച് ശിൽബന്ധികള്. അച്ഛനെ കൊണ്ട് ഞാൻ ജോസേട്ടന്റെ കള്ളുകുടി ഒത്തിരി നാൾ നീണ്ടു നിന്നില്ല. മദ്യപിച്ച് രക്തം ഛർദ്ദിച്ച് വീണ ജോസേട്ടനെ ഞങ്ങളെല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് വിനുമോനെ കാണണമെന്ന് ജോസേട്ടൻ നിർബന്ധം പിടിച്ചു. വലിയവനാകണം അപ്പച്ചന്റെ ആഗ്രഹം മോനെ. സോറിടാ, നിന്റെ അനുഭവം എന്റെ ചിന്തകളെ അല്ല ഞങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചു. ഇനി ഈ ജീവിതത്തിൽ മയക്കമരുന്നോ മദ്യമോ ഞങ്ങൾ ഉപയോഗിക്കില്ല. ബോണി സാറേ, ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല ആരെയും ഉപയോഗിക്കാൻ സമ്മതിക്കൂല. ഭാവി തലമുറയ്ക്ക് വേണ്ടി ആ ഉറച്ച തീരുമാനം ഞങ്ങൾ എടുക്കുന്നു. ഇനി ഒരമ്മയുടെയും കണ്ണുനീർ വീഴാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു കുടുംബവും ഇനി അനാഥമാകാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഐക്യദാർഢ്യം നാടെങ്ങും പടരട്ടെ, നന്മയുടെ വാതായനങ്ങൾ തുറക്കട്ടെ, മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം.